ഒരു മിനിറ്റ്, ഇത് എന്റെ സ്വാതന്ത്ര്യം. പല സിനിമാ സീരിയൽ നടന്മാരും മദ്യപാനത്തിന് അടിമകളാണെന്ന് നമുക്കറിയാം. മദ്യപിച്ചിലേക്കുകേട്ട ഒരുപാട് നടന്മാരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. മദ്യപാനത്തിന്റെ കാര്യത്തിൽ മലയാള സിനിമാ സീരിയൽ നടിമാരും ഒട്ടും പുറകോട്ടല്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ മദ്യപിച്ചിലേക്കുകേട്ട മലയാള നടിമാർ കാണിച്ചുകൂട്ടിയ ലീലാവിലാസങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആക്ഷൻ ഹീറോ ബിജു, ട്രിവാൻഡ്രം ലോഡ്ജ് എന്നീ പ്രശസ്ത സിനിമകളിൽ അഭിനയിച്ച നടിയായ ദേവി അജിത്തിനെയും മദ്യപിച്ച് ബഹളമുണ്ടാക്കിയതിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമിതമായി മദ്യപിച്ചാണ് ദേവി അജിത് വട്ടിയൂർക്കാവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് കാർ ഓടിച്ചു വന്നത്. അപകടത്തിൽപ്പെട്ട് കാറിലിരിക്കുന്ന ദേവി അജിത്തിനെ പിടിച്ച് നാട്ടുകാർ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. റോഡിലുള്ള ഏറെ നേരത്തെ നടിയുടെ പ്രകടനത്തിനൊടുവിൽ യഥാർത്ഥ താരം സ്ക്രീനിലെത്തി. മദ്യപാനത്തിൽ ഒട്ടും പുറകോട്ടല്ലാത്ത നടിയാണ് ഉർവശി. കേരളത്തിന്റെ ശ്രീകോവിലായ നിയമസഭാ ഹാളിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിലേക്ക് ഒരു MLA ക്ഷണപ്രകാരം മുഖ്യ അതിഥിയായി എത്തിയ ഉർവശി അമിതമായി മദ്യപിച്ചിരുന്നു. കാറിൽ നിന്നിറങ്ങിയത് പോലും വളരെ പ്രയാസപ്പെട്ടാണ്. അങ്ങനെ ഒരു വിധത്തിൽ വേദിയിലെത്തിയ ഉർവശി പ്രസംഗപീഠത്തിൽ കയറിയപ്പോൾ തന്നെ തുടങ്ങി മദ്യം എന്ന ഭൂതത്തിന്റെ വിളയാട്ടം. നിയമസഭ എന്ന് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് ഭയമാണെന്നും MLA എല്ലാവരും മോശക്കാരാണെന്നുമെല്ലാം ഉർവശി ബോധമില്ലാതെ പ്രസംഗിച്ചു. സഹികെട്ട് അന്നത്തെ സ്പീക്കർ ശക്തൻ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഉർവശിയും മനോജ് കെ ജയനും തമ്മിലുള്ള കേസിന് നടി കോടതിയിലെത്തിയത് മദ്യപിച്ചിട്ടായിരുന്നു. അന്ന് പറഞ്ഞത് ക്ഷീണം മാറ്റാൻ കഴിച്ച മരുന്നിന്റെ ഡോസ് എന്നായിരുന്നു. സീരിയൽ രംഗത്ത് വളരെ ചെറുപ്പം മുതലേ സജീവമായിരുന്ന സംഗീത മോഹനും വെള്ളമടിച്ച് വാഹനം ഓടിച്ച് നാട്ടുകാരുടെ നെഞ്ചത്ത് കയറിയിട്ടുണ്ട്. ഞാൻ ലെഫ്റ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി എടുത്തു. എന്നോട് പബ്ലിക് ആയിട്ട് ഒരു വൃത്തികെട്ട മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടിച്ചപ്പോൾ പോലീസിനോടും നാട്ടുകാരോടും രോഷാകുലിയായി സംഗീത പറഞ്ഞത് ഇത് എന്റെ സ്വാതന്ത്ര്യമാണെന്നും ഇതിൽ ആരും കൈകടത്തേണ്ടതില്ലെന്നുമാണ്. നടി സംഗീത അമിതമായി മദ്യപിച്ചിരുന്നെന്ന് മനസ്സിലാക്കിയ നാട്ടുകാർ പോലീസിനൊപ്പം കൂടിയപ്പോഴാണ് നടിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് മനസ്സിലാകുന്നത്. ഒരു മിനിറ്റ്, നിങ്ങൾക്ക് സ്ത്രീകളെ ചീത്ത വിളിക്കാനോ മോശമായിട്ട് പെരുമാറാനോ ആരാണ് അർഹത തന്നതെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ചീത്ത വിളിക്കേട്ടുണ്ട്, ഞാൻ പോയില്ല, ഞാൻ തിരിച്ചു വന്നു. എവിടെയും പോടി എന്ന് വിളിച്ചായി സംസാരം. ഇതാണ് ഇഷ്യൂ. അശ്വതി ബാബു എന്ന സീരിയൽ നടി വളരെ പെട്ടെന്നാണ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയത്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത ഭാഗ്യദേവത എന്ന സീരിയലിൽ നടിയുടെ കഥാപാത്രം ഏറെ പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. മോഹൻലാൽ നായകനായി അഭിനയിച്ച വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷം ഇവർ കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ 22-കാരിയായ ഈ നടി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു എന്ന വിവരം സീരിയൽ സിനിമാ പ്രേക്ഷകർ ഏറെ ഞെട്ടലോടെയാണ് കേട്ടത്. കാക്കനാടുള്ള ഒരു ഫ്ളാറ്റിൽ നിരോധിക്കപ്പെട്ട ലഹരി മരുന്നുകൾ എത്തുന്നു എന്ന രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അവിടെ എത്തുകയായിരുന്നു. ഒടുവിൽ മയക്കുമരുന്നുമായി പിടിയിലായത് സീരിയൽ താരം അശ്വതി ബാബു. ഇവർക്കടുത്ത മദ്യപാനി ആയിരുന്നു എന്നുകൂടി കണ്ടെത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ മദ്യത്തിന് അടിമകളായി ഇത്തരം നടിമാർക്ക് പുറമെ സിനിമയിലെ മദ്യപാന രംഗങ്ങൾ തകർത്തഭിനയിച്ച നടിമാരും മലയാളത്തിലുണ്ട്. പ്രിയാമണി തിരക്കഥ എന്ന ചിത്രത്തിൽ പൂസായി അഭിനയിച്ചുവെങ്കിൽ ബിന്ദുപണിക്കർ മദ്യമാർത്തിയോടെ കുടിക്കുന്നത് സൂത്രധാരനിലാണ്. ലാൽ ജോസിന്റെ നീനയിൽ കുടിപ്പിച്ചു കിടത്തിയത് ദീപ്തി സതിയെയായിരുന്നു. ഉർവശി പോലൊരു നടി മദ്യം കുടിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇത് പഠിപ്പിച്ചത് മോഹൻലാലാണ്. പടികം എന്ന ചിത്രത്തിൽ ഒരു ഫുൾ കുപ്പിയാണ് ഉർവശിയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുടിപ്പിച്ചത്. ഫഹദിനോട് മത്സരിച്ച് കോട്ടയത്തെ അച്ചായത്തെ കുട്ടി റീമ കല്ലിങ്കൽ കപ്പാസിറ്റി തെളിയിച്ചത് 22 ഫീമെയിൽ കോട്ടയം എന്ന ചിത്രത്തിലാണ്. പറക്കുന്തളികയിൽ ഹരിശ്രീ അശോകൻ നിത്യദാസിന് കോളയ്ക്ക് പകരം മദ്യം കൊടുത്തപ്പോൾ ശ്വേതാ മേനോൻ സോൾട്ട് ആൻഡ് പെപ്പറിൽ ന്യൂഇയർ ആഘോഷിച്ചത് മദ്യം കഴിച്ചുകൊണ്ടായിരുന്നു. 2 Countries എന്ന സിനിമയിൽ മമത മോഹൻദാസ് മദ്യത്തിന് അടിമയായി മാറിയ സ്ത്രീയുടെ കഥാപാത്രമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമ്മർ ഇൻ ബദ്ലഹേമിൽ മഞ്ജുവാര്യരും ടീമും വൈൻ പൊട്ടിക്കുന്നു. യഥാർത്ഥ ജീവിതത്തിലായാലും സിനിമയിലായാലും മദ്യപാനം അത്ര നല്ല കാര്യമൊന്നുമല്ല. വെള്ളിത്തിരയിലെ മിന്നുന്ന താരങ്ങളെ അനുകരിക്കാൻ കാത്തിരിക്കുന്ന ഒട്ടേറെ ചെറുപ്പക്കാർ ഉള്ള നാടാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ മദ്യപാനത്തെ ജീവിതത്തിലും സിനിമയിലും ഉപയോഗിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സിനിമാ നടിമാർ മൂക്കറ്റം മദ്യപിച്ച് നടു റോഡിൽ ലീലാവിലാസങ്ങൾ നടത്തുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ